ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് December 14 തിരുസഭ അനുഷ്ഠിക്കുന്ന വിശുദ്ധൻ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ ആവിലായ്ക്ക് സമീപം പോണ്ടിബർ എന്ന സ്ഥലത്ത് 1542 ജോൺ ജനിച്ചു. ഇപ്പാസയിലെ ഗോൺസ്റ്റാലിനാണ് പിതാവ്. അദ്ദേഹം ഒരു അനാഥ വിവാഹം കഴിച്ചത് കാരണം കുടുംബസ്വത്തിൽ ഓഹരി ലഭിച്ചില്ല. 3 കുട്ടികൾ ജനിച്ച ശേഷം പിതാവ് മരിച്ചുപോയി. അമ്മ നിരാമ്പലയായി മെഡിനിയിൽ താമസമാക്കി. ഒരു ആശുപത്രിയിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന ജോലി ജോണിന് കിട്ടി. അതേസമയം ഈശോ സഭകാരുടെ ഒരു കോളേജിൽ ജോൺ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. 21-ാമത്തെ വയസ്സിൽ ദേവമാതാവിനോടുള്ള ഭക്തിയാൽ പ്രചോദിതനായി മെഡിനിയായിലെ കർമ്മലീത്ത ആശ്രമത്തിൽ ഒരു അൽമായ സഹോദരനായി ചേർന്നു. ഭയങ്കര പ്രായച്ചിത്തങ്ങളാണ് അനുഷ്ഠിച്ചിരുന്നത്. രോമചട്ടയും ഉപവാസവും അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പുകളായിരുന്നു. ഒരു സഹോദരനായി ജീവിക്കണമെന്ന ആഗ്രഹമെങ്കിലും അധികാരികൾ ജോണിൻ്റെ പഠന സാമർഥ്യവും പുണ്യവും കണ്ട് 1567 പട്ടം നൽകി. അന്ന് ഒന്നുകൂടി കഠിനമായി നിയമങ്ങൾ പാലിച്ചിരുന്ന കാർത്തോൻസിയൻ സഭയിലേക്ക് പോകാൻ ആലോചിച്ചു തുടങ്ങി. അത് വലിയ ത്രേസ്യ പുണ്യവതി മനസ്സിലാക്കി അദ്ദേഹത്തോട് കർമ്മലീത്ത സഭ നവീകരിക്കാൻ തന്നെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം കർമ്മലീത്ത നിഷ്പാദക സഭയുടെ ആദ്യത്തെ പ്രിയരായി. അദ്ദേഹം നടത്തിയ നവീകരണം പ്രിയോർ ജനറലിൻ്റെ അനുവാദത്തോടുകൂടിയായിരുന്നെങ്കിലും മുതിർന്ന സന്യാസികൾ നവീകരണത്തെ എതിർത്തു. അദ്ദേഹത്തെ ഒരു പാശശണ്ഡിയായിട്ടാണ് അവർ വീക്ഷിച്ചത്. തൽഫലമായി 9 മാസം കാരാഹിതത്തിൽ കിടക്കേണ്ടി വന്നു. റൊട്ടിയും ചാളയും വെള്ളവുമായിരുന്നു ജയിലിലെ ഭക്ഷണം. അങ്ങനെ കുരിശിൻ്റെ യോഹന്നാൻ തൻ്റെ നാമം അനർത്ഥമാക്കി. തൻ്റെ മുറിയിൽ താനും ദൈവവുമായി 27 ദിവസങ്ങൾ തള്ളി നീക്കി. ദൈവവുമായുള്ള ഐക്യം സുസാന്നിധ്യമായി. ആധ്യാത്മിക കീർത്തനവുമായി അദ്ദേഹം ജയിലിൽ നിന്ന് വന്നു. അപ്പോൾ അദ്ദേഹം പ്രതിയോജിച്ചു, സഹനങ്ങളോട് ഞാൻ സ്നേഹം പ്രദർശിപ്പിക്കുന്നെങ്കിൽ വിസ്മയിക്കേണ്ട. ടാളോട്ടോ ജയിലിലായിരുന്നപ്പോൾ അതിൻ്റെ മേമ എനിക്ക് മനസ്സിലായി. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സഹനങ്ങൾക്ക് എന്തു വേണമെന്ന് ഈശോ ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചു, സഹിക്കുകയും അങ്ങേ പ്രതി നിന്ദിക്കപ്പെടുകയും അല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട. അദ്ദേഹത്തിൻ്റെ കർമ്മലമല കയറ്റം, ആധ്യാത്മിക കീർത്തനം, ആത്മാവിൻ്റെ 2 രാത്രി എന്നീ 3 ഗ്രന്ഥങ്ങളും ദൈവവും ആത്മാവും തമ്മിലുള്ള ഐക്യത്തെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. 49-ാമത്തെ വയസ്സിൽ പ്രശസ്ത ഐക്യം സ്ഥിരമായി പ്രാപിച്ചു. യോഹന്നാൻ കുരിശിൻ്റെ യോഹന്നാൻ തന്നെയായി. വിചിന്തനം, സ്നേഹ ചൈതന്യം കൊണ്ട് ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുന്ന ദൈവത്തിൽ നിന്നുള്ള രഹസ്യവും പ്രശാന്തവും സ്നേഹപൂർവകവുമായ നിവേശനമല്ലാതെ മറ്റൊന്നുമല്ല പ്രണിധാനം അഥവാ സമൂദനമായ ദർശന പ്രാർത്ഥന.